ഹായ് ഗൈസ്, ഞാൻ ദിയ. വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയ റോക്സ്. ചെടി വളർത്തുന്ന ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ മഴക്കാലം തുടങ്ങിയാൽ ചെടീനെ ഷെയ്ഡിലോട്ട് മാറ്റി നിർത്തണം എന്നുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ റോസിന്. അപ്പൊ ഏതായാലും മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും അതിനെ കുറിച്ച് തന്നെ ആവാം. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മുടെ നല്ലൊരു ആരോഗ്യമുള്ള ഒരു റോസ് ചെടി ആണെങ്കിൽ അതിനാണെങ്കിൽ മാറ്റി ഷെയ്ഡിലോട്ട് വെക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നമ്മുടെ ചെടികൾ വേനലിൽ കിട്ടുന്ന ഒരു മഴയ്ക്കും ഇടിക്കും ശേഷം പോലും പച്ച പിടിച്ചു നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? കാരണം എന്താണെന്നറിയാമോ? മഴയോടൊപ്പം സസ്യപോഷകങ്ങൾ നൽകുന്ന സമ്പത്ത് വരുന്നു. മിന്നൽ ഒരു ശക്തമായ വളപ്രയോഗ ഏജന്റ് ആണെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ തവണയും ഇടിമിന്നൽ അടിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ നൈട്രജൻ ഹൈഡ്രജനുമായോ ഓക്സിജനുമായോ ചേർന്ന് നൈട്രജന്റെ രണ്ട് രൂപങ്ങളായ അമോണിയയും നൈട്രേറ്റും ഉണ്ടാകുന്നു. ഇത് അന്തരീക്ഷ ഈർപ്പത്തിൽ കലരുകയും മഴ പെയ്യുമ്പോൾ നിലത്തെത്തുകയും ചെയ്യുന്നു. സസ്യങ്ങൾ മണ്ണിൽ നിന്ന് നൈട്രജൻ ആഗിരണം ചെയ്യുകയും അത് വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കൂടാതെ മണ്ണിലേക്ക് സൾഫർ നൽകാനും മഴയ്ക്ക് കഴിയും. ഒരു വർഷത്തിൽ ഏക്കറിന് 40 പൗണ്ട് സൾഫർ മഴ നൽകുന്നു എന്ന് പഠനം പറയുന്നു. സസ്യ അമിനോ ആസിഡുകളുടെ രൂപീകരണത്തിന് സൾഫർ ഒരു പ്രധാന ഘടകമാണ്. അന്തരീക്ഷത്തിലുള്ള പൊടി മണ്ണിലെത്തിക്കുന്നതിനും മഴയ്ക്ക് കഴിയുന്നുണ്ട്. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി ധാതു പോഷകങ്ങൾ പൊടി വഹിക്കുന്നുണ്ട്. കൂടാതെ സസ്യവളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ജൈവ സംയുക്തങ്ങളെ സസ്യപോഷകങ്ങളാക്കി വിഘടിപ്പിക്കുവാനും സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നു. പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന സസ്യവേരുകളുമായി സഹജീവി ബന്ധം ഇവർ സൃഷ്ടിക്കുന്നു. ഇവയെല്ലാം ചെടി പെട്ടെന്ന് വളരാനും പുതിയ ശാഖകൾ വരാനും സഹായിക്കുന്നു. മഴവെള്ളം സ്വാഭാവികമായും മൃദുവായതും താപ്പുവെള്ളത്തിൽ കാണുന്ന ദോഷകരമായ ധാതുക്കളിൽ നിന്ന് മുക്തമായതുമാണ്. കൂടാതെ ജലത്തിന്റെ സമൃദ്ധി റൂട്ട് സിസ്റ്റത്തിന്റെ വികാസത്തിന് സഹായിക്കുന്നു. ഇത് ആരോഗ്യകരവും ശക്തവുമായ സസ്യങ്ങൾക്ക് കാരണമാകുന്നു. മഴക്കാലം ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയും പോഷകങ്ങൾ പ്രകൃതിദത്തമായി ലഭിക്കുന്നത് ഒഴിവാക്കി ചെടിയെ ഷെയ്ഡിൽ മാറ്റേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ ചെടികൾ മഴയത്ത് തന്നെയാണ് വെക്കുന്നത്. ആരോഗ്യക്കുറവ് മൂലം മഴയെ അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നതോ വളരെ ചെറുതോ ആയതിനെ മാത്രം വീടിന്റെ ഷെയ്ഡിലേക്ക് മാറ്റി നിർത്തുക. മൊത്തത്തിൽ റോസ് ചെടി ഷെയ്ഡിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. എന്നിരുന്നാലും മഴയത്തിരിക്കുന്ന റോസ് ചെടിയെ നന്നായി ഒബ്സർവ് ചെയ്യണം. കാരണം ഫംഗസ്, ഉറുമ്പുകൾ, പ്രാണികൾ എന്നിവയുടെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അമിതമായ മഴ മൂലം ചെടികളുടെ ഇല മഞ്ഞ കളറിലേക്ക് മാറാം. അത്തരം ചെടികൾക്ക് ചെയ്യേണ്ട കെയറിന്റെ വീഡിയോ ചാനലിൽ തന്നെ ഉണ്ട്. കൂടാതെ മഴക്കാലത്ത് റോസുകളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള വീഡിയോയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫോളോ ചെയ്താൽ മാത്രം മതി. ചെടികൾക്ക് നന്നായി വളർച്ച കിട്ടുന്ന ഒരു സമയമാണ് മൺസൂൺ സമയം. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. മഴയത്ത് നൽകേണ്ട കെയറുകളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ചെടികളെ മഴയത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താലേ ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പൊ തന്നെ കാണാനും പറ്റും. അപ്പം ബൈ.